ചീവീടുകൾ എങ്ങനെയാണ് ശബ്ദമുണ്ടാക്കുന്നത്? ഉത്തരം റെഡിമെയ്ഡായിട്ട് നമുക്കുണ്ട്, അവയുടെ ചിറകുകൾ ഉരുമ്മി. ഇത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. സത്യത്തിൽ അങ്ങനെയല്ല, എല്ലാ ചീവീടുകളും ശബ്ദമുണ്ടാക്കുന്നത് ചിറകുരുമ്മിയല്ല. ഇപ്പോൾ ചീവീട് എന്ന് പറയുന്ന ജീവി ഏതാണ് എന്നുള്ളൊരു ചോദ്യമാണ് ഏറ്റവും പ്രസക്തമായിട്ട് വരിക. ചീവീടെന്ന് നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്നത് പല ജീവികൾക്കാണ്. നമുക്ക് കൃത്യമായിട്ട് ഏതാണ് ചീവീട് എന്നുള്ളതിൽ വ്യക്തത കുറവുണ്ട്. പൊതുവേ ചീവീടുകൾ എന്ന് പറയുന്ന ഇത് ക്രിക്കറ്റ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്കിൽ ഉള്ള ആ പേരിൽ അറിയപ്പെടുന്ന ജീവികളെയാണ് നമ്മൾ, ക്രിക്കറ്റുകളെയാണ് നമ്മൾ ചീവീട് എന്ന് പൊതുവെ പറയൽ. ക്രിക്കറ്റ് എന്നതിൻ്റെ മലയാളമായിട്ടാണ് നമ്മൾ ചീവീട് എന്നുള്ള പദം ഉപയോഗിക്കുന്നത്. ക്രിക്കറ്റുകൾ എന്ന് പറയുന്ന ഒരു തരം തുള്ളന്മാരെ പോലെയുള്ള, അല്ലെങ്കിൽ ഗ്രാസ് ഹോപ്പറിനെയൊക്കെ പോലെയുള്ള കാഴ്ചയിൽ, അതുപോലെയുള്ള കറുത്ത നിറത്തിലും ബ്രൗൺ നിറത്തിലും ഒക്കെയുള്ള മേൽച്ചിറക് കുറച്ച് കടുപ്പമുള്ള ജീവികളാണ്. ഇവ ശബ്ദമുണ്ടാക്കുന്നത് ചിറകുരുമ്മിയിട്ട് തന്നെയാണ്. ചിറകുകളുടെ ഒരു പ്രത്യേക രീതിയിൽ ഉരുമ്മി, ചിലത് ചിറകുകളും പിൻകാലുകളും തമ്മിൽ ഉരുകി ഉരുമ്മിയിട്ടൊക്കെയാണ് ശബ്ദമുണ്ടാക്കുന്നത്. നിരവധി തരം ക്രിക്കറ്റുകളുണ്ട്. അതിൽ തന്നെ മോൾ ക്രിക്കറ്റ് എന്നൊക്കെ പറയുന്ന ചെറിയ ഉരുണ്ട ഷേപ്പിലൊക്കെയുള്ള തരം ക്രിക്കറ്റുകളുണ്ട്. ഇതുകൂടാതെ പലതരത്തിലുള്ള ഗ്രാസ് ഹോപ്പേഴ്സ് രാത്രികളിൽ ശബ്ദമുണ്ടാക്കുന്നത് ഇത്തരത്തിലുള്ള ചിറകുരുമ്മിയിട്ടാണ്. അതുകൂടാതെ നമ്മൾ പച്ചത്തുള്ളൻ എന്നൊക്കെ വിളിക്കുന്ന, ഭാഗ്യ വന്നു എന്നൊക്കെ നമ്മൾ പറയാൻ വേണ്ടി ചിലപ്പോൾ ഉപയോഗിക്കുന്ന ജീവികളുണ്ട്. നീണ്ട ആൻറ്റിനകളുള്ള ലോങ് ഹോൺഡായിട്ടുള്ള ജീവികൾ, അവയും ശബ്ദമുണ്ടാക്കുന്ന, അവയ്ക്ക് കാറ്റിഡുകൾ എന്നാണ് പേര്, അവയും ശബ്ദമുണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള അവയുടെ ചിറകൾ ഉരുമ്മിയിട്ടാണ്. ഇത്തരത്തിൽ ചിറകുരുമ്മിയോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങൾ തമ്മിൽ ഉരച്ചോ ശബ്ദമുണ്ടാക്കുന്നത് സ്ട്രിഡുലേഷൻ എന്നാണ് പറയുക. ഇങ്ങനെ സ്ട്രിഡുലേഷൻ വഴി ശബ്ദമുണ്ടാക്കുന്ന നിരവധി ജീവികളുണ്ട് നമ്മളെ ചുറ്റും. ഈ ഇൻസെക്റ്റുകൾ മാത്രമല്ല, അതല്ലാതെ പലതരത്തിലുള്ള സ്പൈഡേഴ്സ്, എട്ടുകാലികളൊക്കെ അങ്ങനെ ശബ്ദമുണ്ടാക്കുന്നു. ചിലതരം ടറണ്ടുലകളൊക്കെ ഇത്തരത്തിൽ അവയുടെ മുൻകാലുകൾ ഉരച്ചുകൊണ്ട് വളരെ ഉയർന്ന ശബ്ദമുണ്ടാക്കും. 15 അടി ദൂരം വരെയൊക്കെ കേൾക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവുള്ള എട്ടുകാലികളുണ്ട്. അതുകൊണ്ട് നമ്മളെ ഇൻസെക്റ്റുകൾ മാത്രമല്ല, ഇങ്ങനെ രാത്രികളിലൊക്കെ ശബ്ദമുണ്ടാക്കുന്ന പലതരത്തിലുള്ള ജീവികൾ ശബ്ദമുണ്ടാക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ സിക്കാടകൾ എന്ന് പറയുന്ന ഒരു ജീവിയെ മറന്നു പോകാൻ പാടില്ല. ചീവീട് എന്നുള്ളതിന് സത്യത്തിൽ വളരെ കൃത്യമായിട്ട് യോജിക്കുന്ന ഒരു ജീവി സിക്കാടകളാണ്. നമ്മൾ സൈലൻ്റ് വാലിയെ പറ്റി പറയുമ്പോൾ പറയും അവിടെ വളരെ സൈലൻ്റ് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ നിശബ്ദ താഴ്വര എന്ന് വിളിക്കുന്നത് അവിടെ ചീവീടുകളില്ലാതുകൊണ്ടാണ്, ചീവീടുകളുടെ ശബ്ദമില്ലാതുകൊണ്ടാണ് അവിടെ നമ്മൾ അങ്ങനെ വിളിക്കുന്നതെന്ന്. അപ്പം അവിടെ ഉദ്ദേശിക്കുന്ന ചീവീടെന്ന് പറയുന്ന സിക്കാടകളാണ്. സിക്കാടകൾ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ പറഞ്ഞ തുള്ളന്മാരെ പോലെയുള്ള രൂപത്തിലുള്ളവയേ അല്ല. അവ മണ്ണിനടിയിൽ വർഷങ്ങളോളം നിന്നതിന് ശേഷം പുറത്തേക്ക് വരുന്ന, ചിലപ്പോൾ 5 വർഷം, 10 വർഷം, 15 വർഷമൊക്കെ മണ്ണിനടിയിൽ
കഴിഞ്ഞതിൻ്റെ ശേഷം അതിൻ്റെ ഒരു നിംഫ് അവസ്ഥയിൽ കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു ദിവസം എല്ലാവരും ഒന്നിച്ചിട്ട് നമ്മൾ നീലക്കുറിഞ്ഞു പൂത്തതുപോലെ എല്ലാവരും ഒന്നിച്ച് 10,000 ലക്ഷക്കണക്കിന് എണ്ണം പുറത്തേക്ക് വരികയും മരങ്ങളിൽ ഓടിക്കയറി അവിടെ ഒരു ലാർവൽ സ്റ്റേജുകളുടെ അവസാനം എന്നുള്ള രീതിയിൽ മാറി അവയുടെ ശരീരം പൊഴിച്ച് പുറത്തേക്ക് ചിറകോടുകൂടി പറന്ന് നടക്കുന്നവയാണ്. അതിൻ്റെ ശേഷം ഇണചേർന്നതിൻ്റെ ശേഷം ഇവയൊക്കെ ചത്തുപോകും. ഒരു ചെറിയ കാലയളവ് മാത്രമാണ് ഇവ ജീവിക്കുക. ഇത്തരത്തിലുള്ള സിക്കാടുകളുടെ ശരീരം എന്ന് പറയുന്നത് വീർത്ത് നിൽക്കുന്നവയാണ്, അല്ല വീർത്ത് നിൽക്കുന്ന ഒരു തേനീച്ച പോലെയാണ് ഈ സിക്കാടുകളുടെ കാഴ്ചയിൽ ഉണ്ടാകുക. വലിയ ഉണ്ട കണ്ണുകളുണ്ടാവും. അപ്പോൾ മരത്തിലാണ്, മരത്തിൻ്റെ മുകളിലാണ് പാറി കളിച്ചുകൊണ്ടാണ് കഴിയുക, ഇണചേരലൊക്കെ നടത്തുക. ഈ സമയത്ത് ഇണചേരൽ കാലത്താണ് ആൺ സിക്കാടകൾ വലിയ മീറ്റിംഗ് കോളുകൾ ഉണ്ടാക്കുന്നത്. മരത്തിൽ പിടിച്ചിരുന്നു കൊണ്ട് അവ ശരീരത്തിൽ നിന്ന് ഈ ശബ്ദമുണ്ടാക്കും. അവിടെയാണ് വ്യത്യാസം, ഇവയെ ചിറക് ഉരുമ്മിയിട്ടല്ല ശബ്ദമുണ്ടാക്കുന്നത്. സിക്കാടകളുടെ ചിറകുകൾ അവരുടെ ശരീരത്തിന് പുറത്തേക്ക് നീണ്ടു നിൽക്കുന്നവയായിരിക്കും, ട്രാൻസ്പെറൻ്റാണ്, അത്ര ഉറപ്പുള്ള ശബ്ദം ചിറകുകളുമല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ചിറക് ഉരുമ്മിക്കൊണ്ട് ശബ്ദമുണ്ടാക്കാനുള്ള കഴിവ് വളരെ കുറവാണ്. അപൂർവം ചില ഇനങ്ങൾ മാത്രമാണ് ചെറുകുരുമ്മിയിട്ട് ചെറിയ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ബാക്കി എല്ലാ സിക്കാടകളും ശബ്ദമുണ്ടാക്കുന്നത് ടിമ്പലുകൾ എന്ന് പറയുന്ന ഒരു പ്രത്യേക അവയവം ചലിപ്പിച്ചിട്ടാണ്. അവയുടെ ഉദരത്തിൻ്റെ രണ്ടരികുകളിലും ആയിട്ട് ഈ ടിമ്പലുകൾ എന്ന് പറയുന്ന ഒരു അവയവമുണ്ട്. അവ മസിലുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിവേഗത്തിൽ കമ്പനം ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുക. സിക്കാടകളുടെ വയറുഭാഗം, ഉദരഭാഗം ഒന്ന് വീർത്ത് നിൽക്കുക. ഒരു ചെണ്ടയുടെ പൊള്ളയായ ഭാഗം പോലെയാണ് ഇവയുടെ ഉൾഭാഗം. അതുകൊണ്ട് തന്നെ ഈ ടിമ്പലുകൾ ചലിച്ചുണ്ടാകുന്ന ശബ്ദം വലിയ വിധത്തിൽ ആംപ്ലിഫൈ ചെയ്യപ്പെടും. അതുപോലെ തന്നെ അതിൻ്റെ ട്രക്കിയൽ ട്യൂബൊക്കെ വളരെ ദീർഘമുള്ളതാണ്. അതുകൊണ്ട് ഒരു റെസണൻസ് കോളം പോലെ അത് പ്രവർത്തിക്കും. അതുകൊണ്ട് വളരെ ദൂരത്തേക്ക് ഇവയുടെ ശബ്ദം, സിക്കാടകളുടെ ശബ്ദം കേൾക്കും. 10,000 ഒന്നിച്ചിട്ട് കാട്ടിൽ നിന്നും ഒരു പ്രത്യേക ഭാഗത്തു നിന്നും ശബ്ദമുണ്ടാക്കുമ്പോൾ വലിയ മഴ വരുന്നത് പോലെയുള്ള വലിയ ഒരു ശബ്ദം ആരവമായിട്ടാണ് നമുക്ക് കാടുകളിൽ ഇത് കേൾക്കാൻ പറ്റുക. ചില സമയത്ത് അവ നിർത്തും, അതിൻ്റെ വീണ്ടും തുടങ്ങിക്കൊണ്ടിരിക്കും. അപ്പം പകലൊക്കെയാണ് ഈ തരത്തിലുള്ള ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റുക. ആ ശബ്ദം ഒറ്റക്കൊറ്റക്ക് ഉണ്ടാക്കുന്ന ക്രിക്കറ്റുകളുടെ ശബ്ദത്തിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ഇതൊരു കൂട്ടമായിട്ടുള്ള ശബ്ദമാണ് ഉണ്ടാകുക. 10,000 ഒന്നിച്ചിട്ടാണ് ശബ്ദം ഉണ്ടാക്കുക. അപ്പോൾ ഇനി തൊട്ട് ചീവീടുകൾ എങ്ങനെയാണ് ശബ്ദം ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് ചീവീട് എന്നുള്ള ചോദ്യം ആവശ്യമാണ്. ക്രിക്കറ്റ് ചീവീടുകളാണെങ്കിൽ ശബ്ദമുണ്ടാക്കുന്നത് ചെറുകുരുമ്മിയും, സിക്കാട് ചീവീടുകളാണെങ്കിൽ ശബ്ദമുണ്ടാക്കുന്നത് ടിമ്പലുകൾ എന്ന് പറയുന്ന ഒരു പ്രത്യേക അവയവം ചലിപ്പിച്ചും ആണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിലുള്ള കൗതുകകരമായിട്ടുള്ള അറിവുകളുമായിട്ട് കുഞ്ഞു ജീവികളെ പറ്റിയിട്ടുള്ള മറ്റ് വിവരങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.